ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് പോയ എപ്പിസോഡിന് ശേഷം റസ്മിൻ ഭായി ജിൻഡോനെ നേരെ ഷൗട്ട് ചെയ്ത് വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഇങ്ങനത്തെ തെണ്ടിത്തരം കാണിക്കരുത്, അത് മാത്രമല്ല അതിന്റെ കൂടെ കുറെ വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട് ലൈവിൽ കണ്ട കാര്യങ്ങളൊക്കെ. ബട്ട് എപ്പിസോഡിലേക്ക് വരുമ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷമാണ് എപ്പിസോഡായിട്ട് ടെലികാസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എപ്പിസോഡിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ജിൻഡോൻ ഓറയെ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ വന്ന എപ്പിസോഡിനകത്ത്. വലിച്ചു കയറി കുറെ കാര്യങ്ങൾ ലാലേട്ടൻ്റെ മുമ്പിൽ ജിൻഡോ തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിൻഡോൻ ആ കാര്യത്തിലൊന്നും ഒരു പേടിയില്ല, എന്താണോ പറയേണ്ടത് ലാലേട്ടൻ്റെ മുമ്പിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരാളാണ് ജിൻഡോ. അപ്പോൾ ആ ഒരു ദേഷ്യം റസ്മിൻ ഉണ്ട്. അപ്പോൾ റസ്മിന് വന്നിട്ട് പറയാണ് മന്ദബുദ്ധി തരങ്ങളുടെ രാജാവേ, കള്ളത്തരങ്ങളുടെ രാജാവേ എന്ന് പറഞ്ഞിട്ട് ജിൻഡോയോട് ദേഷ്യപ്പെടുകയാണ്, കയർത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മന്ദബുദ്ധി തരങ്ങളുടെ രാജാവേ എന്ന് പറഞ്ഞത് കട്ട് ചെയ്തിട്ടാണ് എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടുള്ളത്, ലൈവിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതെന്താണ്, ഇത് ആരോഗ്യ വൈകല്യങ്ങളെ കുറിച്ച് കൂടി സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിനകത്ത് സംപ്രേഷണം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും അത് ഒഴിവാക്കി. പക്ഷേ ജിൻഡോ ഇവിടെ പതറിയില്ല കേട്ടോ, ഭയങ്കരമായിട്ട് പറയാൻ സംസാരിക്കാൻ ജിൻഡോ പഠിച്ചു എന്നുള്ളതാണ്. പണ്ടത്തേനെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നുള്ളതല്ല, പോയിന്റുകൾ പോയിന്റുകളായിട്ട് അസ്ഥാനത്ത് അടിച്ച പോലെയാണ് ജിൻഡോ ഇപ്പൊ പറയുന്നത്. പറയുന്ന അതേ വാക്കുകൾ കൊണ്ടല്ലെങ്കിലും നല്ല ശക്തമായ കാരണങ്ങൾ പറഞ്ഞ് ജിൻഡോ നല്ല കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്നുണ്ട്. ജിൻഡോ നീ എന്റെ ഔദാര്യത്തിലാണടാ നീ നിൽക്കുന്നത്, ഇനി ആ ഔദാര്യം ജിൻഡോ പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ റസ്മിനോട് ജിൻഡോ പറയുന്നുണ്ട്, ഔദാര്യമോ നീയോ, എന്റെ ഔദാര്യത്തിലാണ് നീ നിൽക്കുന്നത്, നീ എപ്പാണ് എനിക്ക് പരിഗണന തന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ജിൻഡോന്റെ ഒരു വാല്യൂ കഴിവ് ആരും തിരിച്ചറിയുന്നില്ല. റസ്മിനൊക്കെ പുറത്തിറങ്ങിയാലേ കുറച്ചുകൂടി മുന്നോട്ട് പോയാലേ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കുള്ളൂ. റസ്മിൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വായിട്ട് അലച്ചോടിയിരിക്കുകയാണ്, പക്ഷേങ്കിൽ ജിൻഡോ ചെയ്യുന്നത് പോയിന്റുകൾ പോയിന്റുകളായിട്ട് പറയുകയാണ്. റസ്മിൻ ഇപ്പോൾ വിചാരിക്കുന്നത് ബിബി ഹൗസിലുള്ള എല്ലാവരും ജിൻഡോയ്ക്ക് എതിരാണ്. അപ്പോൾ ജിൻഡോ പറയുന്ന കാര്യങ്ങൾ കള്ളത്തരം മണ്ടത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വിളിച്ച് പറഞ്ഞിട്ട് താൻ വലിയ ഷോ ഓഫ് കാണിച്ചിട്ട് പോവുകയാണെന്നുള്ള രീതിയിലാണ്. പക്ഷേങ്കിൽ ജിൻഡോ അവിടെ അതിനേക്കാട്ടും വലിയ ഷോ ഓഫ് ഇറക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. റസ്മിൻ പറയുന്നുണ്ട് നീ താൻ പോടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ തീരെ ബാക്കോട്ടില്ല കേട്ടോ, പുറകോട്ടില്ലാണ്ട് നീ പോടി, ആ ഒരു രീതി ടോൺ തന്നെ തിരിച്ചു പറയുന്നുണ്ട്. താൻ പോടോ എന്ന് പറയുമ്പോൾ അതേ രീതി തന്നെ നീ പോടി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പറ ഗെയിം എല്ലാം കണ്ടറിഞ്ഞ് ഈ ഒരു രീതിക്ക് ഗെയിം കളിച്ച് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന ജിൻഡോ ആണോ മണ്ടൻ, അല്ലെങ്കിൽ ഇതൊന്നും അറിയാതെ ബി ബി ഹൗസിൽ കൂട്ടം കൂടി ജിൻഡോനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് കണ്ടസ്റ്റന്റ് ആണോ മണ്ടന്മാരെ, നിങ്ങൾ എന്നെ ഒന്ന് വിലയിരുത്തി നോക്കൂ. എനിക്ക് തോന്നുന്നത് ഇവിടെ മണ്ടത്തരങ്ങളുടെ രാജാവല്ല അതിബുദ്ധിയുടെ രാജാവാണെന്നാ എനിക്ക് ജിൻഡോനെ കുറിച്ച് ഒറ്റ വാക്ക് പറയാൻ പറ്റൂ. കുറച്ചുകൂടി കഴിയുമ്പോൾ ഗെയിമൊക്കെ ഒന്ന് മുന്നോട്ട് പോകുമ്പോൾ റസ്മിന് മനസ്സിലാവും ആരൊക്കെയാണ് മണ്ടന്മാർ, ആരാണ് ബുദ്ധിമാൻ എന്നൊക്കെ ഉള്ളത്. ചിലപ്പോൾ ഗബ്രി ഇപ്പോൾ മനസ്സിലാക്കും പോലെ പുറത്തിറങ്ങിയതിന് ശേഷമായിരിക്കും മനസ്സിലാവുക എന്ന് തോന്നുന്നു. എന്തായാലും താൻ പോടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നത് റസ്മിൻ തന്നെയാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു കോമഡി. ഇവിടെ പ്രേക്ഷകരുടെയൊക്കെ പൾസ് അറിഞ്ഞു കളിക്കുന്ന രണ്ട് വ്യക്തികൾ മാത്രമേ ബി ബി ഹൗസിൽ ഇപ്പോൾ ഉള്ളൂ. അത് ഒന്ന് ജിൻഡോവും രണ്ട് അൻസിബയുമാണ്. അതുകൊണ്ടാണ് അൻസിബ ഒരു കാര്യവും കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും അൻസിബ ഇപ്പോൾ സേഫായിരിക്കുന്നത്. ആക്റ്റീവ് ആവുക എന്നതാണ് ബി ബി ഹൗസിൽ വേണ്ടതെങ്കിൽ, ഇമ്പോർട്ടൻ്റ് എങ്കിൽ ഗബ്രി ഒരിക്കലും ഇപ്പോൾ ഔട്ടാവേണ്ട ഒരാളേ അല്ല. കാരണം ഒരുപാട് കാലത്തെ കണ്ടന്റ് ഏഷ്യാനെറ്റിന് കൊടുത്തത് അല്ലെ ബി ബി ഹൗസിന് കൊടുത്തത് ഈ ഗബ്രിയാണ്. അപ്പോൾ ഒരിക്കലും ഗബ്രി പുറത്തു പോകേണ്ട ഒരാളേ അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതൊക്കെ അവർക്ക് കുറേ കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പോൾ ഇതിന് ശേഷം ഇവിടുത്തെ ഫൈറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് നേരെ മുടിയൻ്റെ അടുത്ത് എന്ത് അയാൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇന്ന് ഇരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ബി ബിൻ്റെ ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആവുന്നത്. എന്തായാലും കൂടുതൽ ബി ബി അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും.